എക്സാമിന് ഫാമിലി ഹലോ ക്ലാസ് നയൻ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ് ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് വേഗം നോക്കാം ഈ ഒരു ചാപ്റ്റർ പറയുമ്പോൾ എന്താണ് നരീറ്ററാണെന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ബോയ് ആണ് ആളാണ് നമ്മുടെ നരീറ്റർ ആളാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല യങ് ആണ് ഹീറോ അല്ലേ അപ്പോൾ അവന്റെ പേരും ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഫാദർ എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ മെൻഷൻ ചെയ്യുന്നുള്ളൂ അതുപോലെ ഫാദറിന്റെ പേരോ മദറിന്റെ പേരോ ഒന്നും പറയുന്നില്ല അപ്പോൾ വളരെ യൂണിവേഴ്സൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് ചാപ്റ്റർ തീം എന്ന് പറയുമ്പോൾ എന്തായാലും പാസേജ് ഓഫ് ടൈം സമയം എത്ര പെട്ടെന്നാണ് പൂക്കളയുന്നത് എന്നുള്ളൊരു തീമാണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റാർട്ടിംഗിൽ സംഭവിക്കുന്നത് യങ് ബോയ്സ് വോക്കിംഗ് വിത്ത് ഹിസ് ഫാദർ ഹോൾഡിംഗ് ഹിസ് ഹാൻഡ് ടൈറ്റ്ലി ആൻഡ് ടു കീപ് അപ്പ് വിത്ത് ഹിസ് ഫാദേഴ്സ് ലോങ് സ്റ്റെപ്സ് ദ ബോയ്സ് വേറിംഗ് ന്യൂ ക്ലോത്ത് ബ്ലാക്ക് ഷൂസ്കൂൾ യൂണിഫോം ആൻഡ് എ റെഡ് ടാബൂഷ് അ ടൈപ്പ് ഓഫ് ഹാറ്റ് ഇതാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത് ഒരു കുട്ടി അച്ഛന്റെ കൂടെ കൈ ഇങ്ങനെ മുറുക്കിട്ട് പോയിരിക്കുകയാണ് പുതിയ ക്ലോത്ത്സ് ആണ് അവൻ ഇട്ടിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ ഷൂസ് ഉണ്ട് ഒരു ഗ്രീൻ കളർ യൂണിഫോം ആണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ റെഡ് ടാബൂസ് ഉണ്ട് അവൻ്റെ ബാക്കിൽ നിന്നുണ്ട് ഒരു സ്കൂൾ ബാഗുണ്ട് അപ്പൊ അങ്ങനെ പോവുകയാണ് ഈവൻ ഹാപ്പി വിത്ത് ഹിസ് ന്യൂ ക്ലോസ് ഹി ഫീൽ മിക്സ്ഡ് ഇമോഷൻസ് ബിക്കോസ് ഹിസ്റ്റ് ദിസ് ഈസ് ഹിസ് ഫേസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അപ്പോൾ എന്താണ് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് അവനൊരു മിക്സ്ഡ് ഫീലിംഗ്സ് ആണുള്ളത് അവൻ ഹാപ്പിയാണോ എന്ന് വെച്ചാൽ ഹാപ്പിയാണ് കാരണം എന്താണ് ന്യൂ ക്ലോത്ത്സ് ആണ് അവന് കിട്ടിയിട്ടുള്ളത് പക്ഷേ പ്രശ്നം എന്താണ് മിക്സ്ഡ് ഫീലിംഗ്സ് ആവാനുള്ള പ്രശ്നം എന്താണ് ദിസ് വാസ് ഹിസ് ഫേസ്റ്റ് ഡേ ഓഫ് സ്കൂൾ നോട്ട് എ സെലിബ്രേഷൻ ഒരു സെലിബ്രേഷൻ ഒന്നല്ല അവൻ്റെ ഫസ്റ്റ് ദിവസമാണ് സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ആൻഷസ് ഒക്കെയാണ് ഹിസ് മദർ വാച്ചസ് ദം ഫ്രം ദ വിൻഡോ ആൻഡ് ദ ബോയ് ലുക്സ് ബാക്ക് അറ്റ് ഹോ ഹെൽപ്പിംഗ് ഫോർ ഹോപ്പിംഗ് ഫോർ ഹെർ ഹെൽപ്പ് As they walk, they pass gardens, fields with the crops, prickly pear plants. ഹെന ട്രീസ് ആൻഡ് ഫ്യൂ ഡേറ്റ് ഫാംസ് അപ്പോൾ ഇങ്ങനെ ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലോട്ട് കുട്ടി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് ആര് നിൽക്കുന്നുണ്ട് അവിടെ മദർ നിൽക്കുന്നുണ്ട് അപ്പോൾ മദറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി ഇങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കുന്നത് ഇനി അവർ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ ഇമ്പോർട്ടൻ്റ് ആണല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് അതിലൂടെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും ഗാർഡൻസും കാര്യങ്ങളുണ്ട് ഫീൽഡ്സ് ഉണ്ട് ആ ഒരു ഫീൽഡിൽ പല പല ക്രോപ്സ് ഉണ്ട് പ്രിക്ലി പയർ പ്ലാന്റ്സ് കാണാം അതുപോലെ തന്നെ ഹെന്ന ട്രീസ് കാണാം ഡേറ്റ് ഫാംസും കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ കണ്ടിട്ടാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വായ് സ്കൂൾ ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി അപ്പോൾ എന്താ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഐ എന്ന് പറയുന്നത് ആരാണ് ബോയ് ആണ് കേട്ടോ ബോയ് ആണ് ഇവിടെ ഐ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ബോയ് എന്ത് ചെയ്യണം ഓപ്പണായിട്ട് ചോദിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് എന്തിനാണ് സ്കൂളിൽ പോകുന്നത് ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോ യു ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല ഐ എം നോട്ട് പണിഷിംഗ് യു ആം ഐ ഹി സെഡ് ലാഫിംഗ് അപ്പോൾ ഇവിടെ ഹി എന്ന് പറയുന്ന ആരാണ് ഫാദർ ആണ് കേട്ടോ ഫാദർ ചിരിച്ചിട്ട് എന്താ പറയുന്നത് ആ ഞാൻ നിന്നെ പണിഷ് ചെയ്യാണോ ആണോ എന്നാണ് ചോദിക്കുന്നത് ആം ഐ എന്ന് ചോദിക്കുന്നത് ക്വസ്റ്റൻ ഉണ്ടാകുകയാണ് സ്കൂൾ ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ് ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ ഡോ യു വോണ്ട് ടു ഗ്രോ അപ്പ് അപ്പോൾ അച്ഛൻ ചോദിക്കുന്ന ഒരു കാര്യം അല്ലെ അച്ഛൻ സ്കൂളിനെ പറ്റി പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്താ പറയുന്നത് സ്കൂൾ ഇസ് നോട്ട് എ പനിഷ്മെന്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പനിഷ്മെൻ്റ് അല്ല ഇറ്റ്സ് ദ ഫാക്ടറി അതൊരു ഫാക്ടറി ആണ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറി ആണ് സ്കൂൾ എന്ന് പറയുന്നു The boy was not convinced. He didn't believe that there was any benefit in being taken away from the comfort of his home and sent to school. The school building looked like a huge, high-walled fortress that seemed stern and grim to him. അപ്പോൾ ഇങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞാൽ പോലും കുട്ടിക്ക് അത് ഒട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല അവൻ എന്താ ചിന്തിക്കുന്നത് അവൻ്റെ വീടിൻ്റെ ആ ഒരു കംഫർട്ടിൽ നിന്ന് അവനെ പറിച്ച് ദൂരെ കളയാണ് ആ സ്കൂൾ കുട്ടിക്ക് എങ്ങനെയാണ് കാണുന്നത് കുട്ടിയുടെ ഒരു വ്യൂ പോയിൻ്റില് സ്കൂൾ എങ്ങനെയാണ് ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു ഹൈ വേൾഡ് ആണ് ഒരു വലിയ വലിയ ചുമരുകളും മതിലുകളും ഒക്കെ ഉള്ളൊരു ഇത് സിംസ് ടേൺ ആൻഡ് ഗ്രീം ടു ഹിം എങ്ങനെയാണ് ഒരു കഠിനമായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഒരു ഗൗരവമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ലുക്കാണ് സ്കൂളിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നത് അപ്പോൾ കുട്ടിക്ക് എങ്ങനെയാണ് കാണുന്നത് ഫാദർ എന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ വെൻ വി അരൈവ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദിവസ ക്രാബും ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ അവർ സ്കൂളിലെത്തി ആ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തിപ്പം തന്നെ എന്താണ് ഒരു വലിയ മുറ്റം കാണുന്നുണ്ട് അവിടെ നിറയെ കുട്ടികളാണുള്ളത് ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ ആൻഡ് ജോയ് ഇൻ ദം പുട്ട് ഇസ് സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലം ടു ഹിസ് ഹാൻഡ് ബട്ട് ഹി ജെൻലി പുഷ് മീ ഫ്രം ഹിം ബി ബോൾഡ് ഹി സാഡ് ടുഡേ യു ട്രൂ ലീവ് ബിഗിൻ ലൈഫ് യു വിൽ ഫൈൻഡ് മീ വീറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ് ഇസ് ടൈം ടു ലീവ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്നത് ആ കുട്ടിയെ പറഞ്ഞു വിടാൻ നോക്കുകയാണ് അത്ര നേരം കുട്ടി അച്ഛൻ്റെ കയ്യിലാണ് മുറുക്കെ പിടിച്ചിട്ടുള്ളത് കുട്ടീനെ എന്ത് ചെയ്യുന്നു കൈയ്യൊക്കെ വിടിപ്പിച്ച് പറഞ്ഞു വിടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എന്താ പറയുന്നത് ഗോ ഇൻ ബൈ അവർ സെൽഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെ പോകുമോ ഏ നീ തന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വേണം മറ്റുള്ളവർക്ക് ഒരു നല്ല എക്സാമ്പിളായിട്ട് നീ മാറണം മാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്താണ് ക്വസ്റ്റിൻഡാകാണ് അങ്ങനെ ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വീണ്ടും ഹെസിറ്റേറ്റഡ് ഹെസിറ്റേറ്റഡായിട്ടാണ് നിൽക്കുന്നത് മടി പിടിച്ചിട്ടാണ് അവൻ നിൽക്കുന്ന അവൻ കൈയ്യിൽ വീണ്ടും മുറുക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ കൈ വിഡിപ്പിച്ചിട്ട് എന്താണ് പുഷ് ചെയ്യാണ് ഫാദർ എന്നിട്ട് എന്ത് പറയുന്നു ബി ബോൾ ധൈര്യം കാണിക്കുക ഇന്ന് നീ ശരിക്കും ലൈഫ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊടുക്കാണ് നീ ഈ ഒരു സ്കൂള് കഴിഞ്ഞ് കഴിയുമ്പോൾ ലീവ് ചെയ്യാൻ സമയമാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് ഫാദർ പ്രോമിസ് ചെയ്യാണ് The boy took a few steps, stopped, and saw other children, but he didn't know anyone, and no one knew him. ഹി ഫെൽ ലൈക്ക് എ ലോ സ്ട്രേഞ്ചർ അപ്പോൾ കുട്ടി എന്ത് ചെയ്തു പതുക്കെ പതുക്കെ മടിച്ച് മടിച്ചാണെങ്കിലും കുറച്ച് കുറച്ച് സ്റ്റെപ്സൊക്കെ വെച്ചു അവിടെ നിന്നു പിന്നെ നോക്കിയപ്പോൾ എന്താണ് കുട്ടിക്ക് ആരും തന്നെ അറിയുന്നില്ല അവിടെ കാണുന്ന ഒരു മനുഷ്യനെ ഒരു കുട്ടീനെ പോലും അവൻ അറിയുന്നില്ല അതുപോലെ തന്നെ നേരെ തിരിച്ചുമ്പോൾ തന്നെയാണ് ആ കുട്ടികൾക്ക് ഇവനെയറിയില്ല അവനൊരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അ ബോയ് കെയിം അപ് ടു ഹ്യൂമാൻ ആസ്ക് ഹു ബ്രോഡ് ഹിം വെൻ ദ ബോയ് റിപ്ലൈഡ് മൈ ഫാദർ ദ അതർ ബോയ് സെഡ് ഹീസ് ഫാദർ ഡെഡ് ദ ബോയ് ഡിഡ് ഇൻ നോ ഹൗ ടു റെസ്പോണ്ട് അപ്പോൾ വേറൊരു കുട്ടി ആദ്യമായിട്ട് എന്നാണ് ഒരു ബോയ് അവൻ്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് ആരാണ് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ കുട്ടി എന്ന് പറയുന്നു അച്ഛനാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ആ വന്ന കുട്ടി എന്ന് പറയുന്നു അവൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്ന് പറയുന്നു അപ്പോൾ ഇവന് നമ്മുടെ നരീറ്റർക്ക് എന്താണ് അവനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് അറിയുന്നില്ല അപ്പോൾ അവനേക്കാളും വളരെ ഡിഫറൻറ്റായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നുള്ള കുട്ടികളുമായിട്ട് അവൻ മീറ്റ് ചെയ്യുകയാണ്

ഹിയർ ദസ് എവറിഥിങ് ദ എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ ടു യുവർ ലൈഫ് ആൻഡ് നോളജ് നിങ്ങളുടെ അറിവിലേക്കും നിങ്ങളുടെ ലൈഫിനും ബെനഫിഷ്യൽ ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണു തുടയ്ക്കൂ ലൈഫിനെന്താണ് ജോയ്ഫുള്ളി ഫേസ് ചെയ്യൂ അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കണം ദ ബോയ് ആൻഡ് അതർ ചിൽഡ്രൻ ആക്സെപ്റ്റഡ് ദ സിറ്റുവേഷൻ വിച്ച് ബ്രോഡ് സം കംഫേർട്ട് അപ്പോൾ അവർക്ക് പിന്നീട് കംഫർട്ട് കിട്ടുന്നത് എങ്ങനെയാണ് ഈ ബോയും നമ്മുടെ നരീറ്ററും അതുപോലെ തന്നെ മറ്റു കുട്ടികളും അവരുടെ ലൈഫ് ഇതാണ് ഇനി സ്കൂളിങ് ആണ് എന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അവരുടെ ഉള്ളിലേക്ക് ഒരു കംഫർട്ട് വരികയാണ് ഹി ക്യു ക്ലീ മെയ് ഫ്രണ്ട്സ് വിത്ത് സം ബോയ്സ് ആൻഡ് ഫെൽറ്റ് എഫെക്ഷൻ ഫോർ സം ഗേൾസ് റിയലൈസിങ് ഹിസ് ഏർലിയർ വറീസ് വർ അൺഫൗണ്ടഡ് സ്കൂൾ ടേൺഡ് ഔട്ട് ബി ഫുൾ ഓഫ് വെറൈറ്റി ആൻഡ് ഫണ്ട് അപ്പോൾ സ്കൂള് പിന്നീട് എന്തായി അവൻ്റെ ആ മിസ്കീവിങ്സും ഡൗട്ട്സൊക്കെ വെറുതെയാണെന്ന് അവന് മനസ്സിലായി സ്കൂൾ ഒരു ഫുൾ ഓഫ് വെറൈറ്റി ആൻഡ് ഫണ്ട് അതിനുള്ളൊരു പ്ലേസ് ആയിട്ട് മാറുകയാണ് ദി പ്ലേഡ് ഗെയിംസ് അപ്പോൾ അവരെന്തൊക്കെയാണ് സ്കൂളിൽ ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റാണ് ദി പ്ലേഡ് ഗെയിംസ് സാങ് ദർ ഫസ്റ്റ് സോങ് ഇൻ ദ മ്യൂസിക് റൂം ആൻഡ് ബിഗേൻ ലേർണിംഗ് ലാംഗ്വേജ് ആൻഡ് നമ്പേഴ്സ് ദി സോ അ ഗ്ലോബ് ഷോ ഇൻ ഡിഫറെ കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ് ദ ഓൾസോ എൻജോയ് ഗുഡ് ഫുഡ് ടു കെ നാപ്പ് ആൻഡ് കണ്ടിന്യൂഡ് വിത്ത് ദർ ഫ്രണ്ട്ഷിപ്സ് അപ്പോൾ സ്കൂളിൽ അവർ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ അവർക്കൊരു കംഫർട്ട് കിട്ടി ഇതാ ലൈഫാണ് എന്നൊക്കെ മനസ്സിലായി കുറേ ഗെയിംസ് കളിക്കുന്നുണ്ട് അവർ ലാംഗ്വേജ് പരിചയപ്പെടുന്നുണ്ട് മാത്സ് പഠിക്കുന്നുണ്ട് നമ്പേഴ്സ് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് സോങ് ചാൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ഒന്ന് നാപ്പ് എന്ന് വെച്ചിട്ട് തന്നെ ഉറങ്ങുന്നുണ്ട് ചെറുതായിട്ട് വീണ്ടും ഫ്രണ്ട്ഷിപ്പിലോട്ട് വരുന്നുണ്ട് കുട്ടികളുമായിട്ട് ആയി അതുപോലെ ഗേൾസിൻ്റെ അടുത്ത് കുറച്ച് അഫക്ഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അവരെന്താണ് സ്കൂൾ ലൈഫിലോട്ട് എൻഗേജ്ഡ് ആയി As the boy continued in school, he realized it wasn't always easy or fun. There were challenges like dust storms, accidents, and rivalries that could cause pain and fights. The woman in charge sometimes smiled but often scolded or even punished the children. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ ബെൽ റാങ്ക് ആൻഡ് ദ ചിൽഡ്രൻ റഷ് ടു ദി ഗേറ്റ് ദ ബോയ്സ് സെറ്റ് ഗുഡ് ബൈ ടു ഹിസ് ഫ്രണ്ട്സ് ആൻഡ് വോക്ക്ഔട്ട് ബട്ട് കുഡി നോട്ട് കുഡിൻറ്റ് ഫൈൻഡ് ഹേസ് ഫാദർ ഹു ഹാ പ്രോമിസ് ടു ബി ദാർ അപ്പം എന്താ ഉണ്ടാവുന്നത് ഇവിടെ എന്താണ് ഈ ഒരു ഭാഗത്ത് പറയുന്ന സ്കൂളിൽ അവൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അവൻ അവിടെ നിന്ന് പഠിക്കാണ് ലൈഫ് ഈസ് നോട്ട് ഈസി ലൈഫ് ഒട്ടും ഈസി ആയിട്ടുള്ള എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനമല്ലാന്ന് അവൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് എപ്പോഴാണ് പഠിക്കുന്നത് ആ സ്കൂളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഓൾറെഡി ഫണ്ുള്ള സംഭവമല്ല ടോംസ് ഉണ്ടാവാറുണ്ട് ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട് റൈവൽ ഉണ്ടാവാറുണ്ട് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് തല്ലൊക്കെ പിടിക്കും അല്ലെ അപ്പോൾ അങ്ങനെ ഫൈറ്റ് വരും ചിലപ്പോൾ പെയിനൊക്കെ വരും അപ്പോൾ ആ ഒരു സമയത്തും അല്ലാതെയും ആ ഒരു വുമൺ എന്ന് പറഞ്ഞു ടീച്ചർ എപ്പോഴും ചിരിച്ചിട്ടാണോ ഇരിക്കുന്നുണ്ടാവുക അല്ല സ്കോൾഡ് ചെയ്യും ചീത്ത പറയും അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ ഫിസിക്കൽ പണിഷ്മെന്റിലേക്കും അവർ വരാറുണ്ട് എന്നൊരു കാര്യം പറയുകയാണ് ഓക്കെ അങ്ങനെ അവസാനം എന്താണ് സ്കൂളിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു ബെല്ലടിച്ചു കുട്ടികളൊക്കെ നേരെ എങ്ങോട്ട് പോയി ഗേറ്റിൻ്റെ അടുത്തേക്ക് റഷ്യയാണ് അപ്പോൾ ഇവനും എന്ത് പറഞ്ഞു എല്ലായിടത്തും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തും അവൻ ബെലോഡ് ആയിട്ടുള്ള ഗേൾസിൻ്റെ അടുത്തൊക്കെ ബായൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ എങ്ങോട്ട് പോകുന്നു ഗേറ്റിൻ്റെ അവിടേക്ക് പോകുന്നു അവിടെ അച്ഛനെ കാണുന്നുണ്ടോ ഇല്ല അച്ഛൻ പ്രോമിസ് ചെയ്തതാണ് പക്ഷേ അച്ഛനെ കാണുന്നില്ല ദ ബോയ് വെയ്റ്റഡ് ഫോർ ഹിസ് ഫാദർ ഫോർ എ ലോങ് ടൈം ബട്ട് വെൻ ഹി ഡിഡ് ഇൻ ഷോപ്പ് ദ ബോയ് ഡിസൈഡ് ടു ഗോ ഹോം എലോൺ ആസ് ഹി വോക്ക്ഡ് എ മിഡിൽ ഏജ്ഡ് മാൻ ഹി റിക്കഗ്നൈസ്ഡ് Greeted him and asked how he was. After a brief exchange, the man left. The boy continued walking but suddenly realized the familiar street lined with gardens had changed. It was now crowded with vehicles, people, and trash, and the fields that once bordered it were gone. എന്താ പറയുന്നത് ആ ബോയ് കുറെ നേരം വെയിറ്റ് ചെയ്തു അല്ലെ ഫാദറിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പക്ഷെ എന്താണ് വെൻ ഹി ഡിഡ് ഇൻ ഷോപ്പ് എന്ന് വെച്ചെന്താ എപ്പോഴാണ് അച്ഛനെ കാണുന്നില്ല അച്ഛൻ അപ്പിയർ ആവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇപ്പോൾ ദ ബോയ് ഡിസൈഡ് ടു വാക്ക് ഹോം അലോൺ അവൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ആസ് ഹി വോക്ക്ഡ് അപ്പോൾ അവൻ നടക്കുമ്പോൾ ആരെ കാണുന്നു ഒരു മിഡിൽ ഏയ്സ്ഡ് മാനെ കാണുന്നു അപ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് ആണ് അല്ലേ ഒരു മിഡിൽ ഏയ്സ്ഡ് മാൻ വരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് എങ്ങനെ ചോദിക്കുന്നു എങ്ങനെയാണോ സുഖമാണോ എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കുറേ നാളായില്ല കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം സുഖമാണെന്ന് വെച്ചപ്പോൾ ആൽമൈറ്റിയുടെ പ്രൈസ് ആൽമൈറ്റി എന്നൊക്കെ പറയുന്നുണ്ട് ദൈവത്തിനെ സ്തുതിക്കാം ഞാൻ കുഴപ്പമൊന്നും ഇല്ലേ കാണുന്ന പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു വലിയ സുഖമുണ്ട് എന്ന് പറയാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ച് അവർ ബ്രീഫ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി വീണ്ടും നടക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് അടിക്കില്ലേ കുട്ടി എന്തുകൊണ്ടാണ് മിഡിൽ ഏജ് മാൻ സംസാരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ അദ്ദേഹം ഒരു മിഡിൽ ഏജ് മാനായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം കുട്ടി വീണ്ടും നടക്കുന്നു അവിടെ വെച്ചിട്ട് അവൻ കാണുന്ന കാഴ്ചകൾ എന്താണ് സറൗണ്ടിങ്സ് മാറിയിട്ടുണ്ട് വൺസ് എന്താണ് ആ ഒരു സ്ട്രീറ്റ് ലൈ സ്ട്രീറ്റ് ഒക്കെ എന്താണ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഗാർഡൻസ് എല്ലാം അലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രീറ്റ് ഒക്കെ മാറിയിരിക്കുന്നു അവിടെ എന്തൊക്കെ കാര്യങ്ങളുള്ളത് വെഹിക്കിൾസ് പിന്നെ പീപ്പിൾ ആൻഡ് ട്രാഷ് മാലിന്യങ്ങളും മനുഷ്യന്മാരും അതുപോലെ തന്നെ എന്താണ് വണ്ടികളും വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പൊ ആ ഫീൽഡ് ഒന്നും ഇപ്പോൾ കാണാനില്ല എന്നുള്ള കാര്യം കുട്ടി നോട്ടീസ് ചെയ്യുകയാണ് ദ ഫീൽഡ് വേർ ഗോൺ റീപ്ലേസ്ഡ് ബൈ ടോൾ ബിൽഡിംഗ്സ് വലിയ ഹൈ ബിൽഡിംഗ്സ് ഒക്കെ ഇപ്പോൾ ആ ഒരു സ്ഥലത്തിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് ഫീൽഡിനൊക്കെ റീപ്ലേസ് ചെയ്തേക്കാണ് ദ സ്ട്രീറ്റ് വാസ് ഫുൾ ഓഫ് ചിൽഡ്രൻ സ്ട്രീറ്റിൽ എന്തുണ്ടായിരുന്നു ഫുൾ ഓഫ് ചിൽഡ്രൻ ലൗഡ് നോയ്സസ് ആൻഡ് ഈവൻ എ സർക്കസ് പറ ക്ലൗസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റേഴ്സും ക്ലൗൺസും ഒക്കെയുള്ളൊരു സർക്കസ് പരേഡ് അവിടെ നടക്കുന്നുണ്ട് കുട്ടികളുടെ ഒരു കൂട്ടം കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് എന്നുള്ളൊരു ഭാഗമാണ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക ഓക്കെ ഇനി എന്താ പറയുന്നത് ട്രക്സ് ക്യാരി സെക്യൂരിറ്റി ട്രൂപ്പ് സ്മൂത്ത് സ്ലോലി അപ്പോൾ സെക്യൂരിറ്റി ട്രൂപ്സുമായിട്ട് ട്രക്സ് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ പതുക്കെയാണ് പോകുന്നത് ഒരു ഫയർ എഞ്ചിന്റെ സൈറൻ അവിടെ കേൾക്കുന്നുണ്ട് വലിയ കാര്യമായിട്ട് തന്നെ ഒരു ഫയർ എഞ്ചിന്റെ സൈറൻ കേൾക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഫയർ ഉണ്ടെങ്കിലാണ് ഫയർ എഞ്ചിൻ പോവാ പക്ഷേ ഈ ഫയർ എഞ്ചിന് പോകാൻ വേണ്ടി സ്ഥലമില്ല അവിടെ അല്ലേ സ്ട്രഗിൾ ടു ഗെറ്റ് ത്രൂ ദ ക്രൗഡ് ആ ഒരു ക്രൗഡിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഈ ഫയർ എൻജിൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് സ്ട്രഗിൾ ചെയ്യാണ് എ ഫൈറ്റ് ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ എ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ആര് തമ്മിൽ ഒരു ടാക്സി ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ പാസഞ്ചറും തമ്മിൽ വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾ ഫോർ ഹെൽപ്പ് ബട്ട് നോ വൺ റെസ്പോണ്ടഡ് അപ്പോൾ ആ ഒരു സമയത്ത് ടാക്സി ഡ്രൈവറിൻ്റെ വൈഫ് ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നുണ്ട് പക്ഷേ നോ വൺ റെസ്പോണ്ടഡ് ആരും അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ദ ബോയ് വാസ് ഓവർവെൽഡ് ആൻഡ് കൺഫ്യൂസ്ഡ് അല്ലെ ബോയുടെ അവസ്ഥ എന്തായിരുന്നു ഓവർവെൽഡ് ആൻഡ് കൺഫ്യൂസ്ഡ് ഇത് എന്താ സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നില്ല വണ്ടറിങ് ഹൗ സോ മച്ച് ഹാ ചേഞ്ച് ഇറ്റ് ഇൻ ജസ്റ്റ് വൺ ഡേ എങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്ര വലിയ മാറ്റങ്ങൾ ഇത്രത്തോളം മാറ്റങ്ങൾ വന്നത് എന്ന് അവന് വണ്ടർ ആയേക്കാണ് വെൻ ഹി ലുക്ക് അറൗണ്ട് ഹി കുഡിൻ കുഡിൻ ്വെൻ റെക്കഗ്നൈസ് ഹിസ് ഹോം ഓൺലി സീൽ ബിൽഡിംഗ്സ് ആൻഡ് ക്രൗൺസ് ഓഫ് ക്രൗഡ്സ് ഓഫ് പീപ്പിൾ അപ്പോൾ അവൻ അവൻ്റെ വീട് എവിടെയാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് വേഗം വീട്ടിൽ പോകണം എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് സമ്പാദിച്ചത് എന്ന് അവൻ പറയുന്നുണ്ട് പക്ഷേ വീട്ടിലേക്ക് പോകാനുള്ള വഴിയേത് എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ടോൾ ബിൽഡിങ്സും ആളുകളുടെ ആ ഒരു കൂട്ടങ്ങളും കണ്ട് ആളെന്താണ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ് ദ ബോയ് ഹറിച്ച് ദ ക്രോസ് റോഡ്സ് വിൻ ദ ഗാർഡൻസ് ആൻഡ് അബൂഗോഡ അല്ലെ അബൂഗോഡയുടെ അതുപോലെ തന്നെ ഗാർഡൻസിൻ്റെ ഒക്കെ ഇടയിൽ ആ ഒരു ക്രോസ് റോഡ്സിലെ റോഡ്സിലേക്ക് അവൻ കടക്കുകയാണ് നിയർ ഇൻ ടു ക്രോസ് ടു റീച്ച് ഹിസ് ഹൗസ് അപ്പൊ അബൂഗോഡ റീ ക്രോസ് ചെയ്താലാണ് അവൻ്റെ വീട്ടിലേക്ക് എത്തുക ഹൗ എവർ ദ കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് കാർസ് അല്ലെ ആ ഒരു കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് കാർസ് എന്ന് പറയുന്ന ആ ഒരു ട്രാഫിക്ക് കാറുകൾ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് ഇതച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീഡിയ ഇംപോസിബിൾ ടു ക്രോസ് അത് എന്താണ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോസിബിൾ ആക്കിയേക്കാണ് ആൻഡ് ദ ഫയർ എൻജിൻസ് ലൗഡ് സയറൻ ഓൺലി ആഡഡ് ടു ഹിസ് ഫ്രസ്ട്രേഷൻ അപ്പോൾ ആളുടെ ഫ്രസ്ട്രേഷൻ കൂട്ടുന്ന രീതിയിൽ ആ ഒരു ഫയർ എൻജിൻ്റെ ആ ഒരു സയറനും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ എവിടെയാണോ തീ പിടിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് കത്തിപ്പോട്ടെ എന്ന് തീ അതിൻ്റെ വിശപ്പടക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹിസ് ടു ഫോർ എ ലോങ് ടൈം വോണ്ടറിങ് വെൻ ഹി കുഡ് ഗെറ്റ് അക്രോസ് അപ്പം അദ്ദേഹം കുറേ സമയം അവിടെ നിൽക്കുന്നുണ്ട് എപ്പോഴാണ് തനിക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഒത്തിരി നേരം അദ്ദേഹം നിൽക്കുന്നുണ്ട് ഫൈനലി അ യങ് വർക്കർ ഫ്രം ദ അയേണിംഗ് ഷോപ്പ് അപ്രോച്ച് ആൻഡ് കൈൻഡ്ലി ഓഫർ ടു ഹെൽപ്പ് ഹിം ക്രോസ് ദ സ്ട്രീറ്റ് അപ്പം ആ ഒരു സമയത്ത് ഒരു യങ് ബോയി ആണ് അല്ലെ വരുന്ന ഒരു യങ് ലാഡ് അല്ലെ യെസ് അപ്പം ആ ഒരു കുട്ടി വന്നിട്ട് അയേണിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പയ്യനാണ് അവൻ വന്നിട്ട് ഗ്രാൻഡ്പ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്താണ് നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ചിത്രം കിട്ടുന്നത് എന്താണ് ഇതൊരു ഓൾഡ് മാൻ ആയി കഴിഞ്ഞു എന്നുള്ളൊരു ചിത്രം അപ്പോൾ ബോയിടെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ഒരു സ്റ്റോറിയാണ് ജസ്റ്റ് ഇൻ വൺ ഡേ അല്ലെ ഒരു ഹാഫ് എ ഡേ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ഓൾഡ് ഏജിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ റൈറ്റർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തീം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പാസേജ് ഓഫ് ടൈം ആണ് ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് ഇൻ ജസ്റ്റ് ഹാഫ് എ ഡേ പകുതി ദിവസം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് എന്താണ് കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ എക്സാമിൻ്റെ മുമ്പൊക്കെയായിട്ട് നിങ്ങൾ ജസ്റ്റ് അത് കേട്ടാൽ മാത്രം മതിയായിരിക്കും സമ്മറി എന്നുള്ള രീതിയിലും അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കണമെന്നാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് നയൻ്റെ ആൽഫ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എക്സാമിൻ്റെ ഈ ഒരു ബാച്ചിനെ പറ്റി പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇഷ്ടമുള്ള വീഡിയോസ് അതായത് റെക്കോർഡഡ് വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്ട്സും എല്ലാ സബ്ജക്ട്സിനും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്തിന് ഇഷ്ടമുള്ള സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതാണ് അതുപോലെ തന്നെ ക്ലാസിൻ്റെ പി നോട്ട്സ് ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും മോഡൽ എക്സാംസ് എല്ലാ എക്സാംസും നിങ്ങൾ ഇവിടുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവും അപ്പോൾ സ്കൂളിൽ ഏത് എക്സാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ ഒരു പരീക്ഷാ പേടി ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു എക്സാംസ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കും അതിനൊപ്പം തന്നെ വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാ വെറും ത്രീ ട്രിപ്പിൾ നയൻ ഈ ഒരു ഫീക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതൊരു വർഷത്തിലെ ഫീ മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ധൈര്യമായിട്ട് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഫ്രണ്ട്സിനൊന്നും അറിയുന്നുണ്ടാവില്ലെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചാപ്റ്റേഴ്സ് കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ കിട്ടുന്നുണ്ടാവും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഇതിലെ എന്തെങ്കിലും മനസ്സിലാകാത്ത പോർഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം കോമെൻ്റ് ചെയ്യാം അപ്പം മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്